നമസ്കാരം. സിദ്ദിഖ് കാപ്പൻ രണ്ടു കൊല്ലമായി നിരോധിക്കപ്പെട്ട ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് നേതാവായ കാപ്പൻ ലക്നൗ സെൻട്രൽ ജയിലിൽ സുഖമായി കഴിയുകയാണ്. ഈ കാപ്പൻ ജയിലിലായതിൻ്റെ രണ്ടാം വാർഷിക ദിനാചരണത്തിന് കോഴിക്കോട് ടൗൺ ഹാളിലും ഡൽഹി പ്രസ് ക്ലബ്ബ് ഓഫ് ഇന്ത്യയുടെ മുന്നിലും പ്രതിഷേധവും മറ്റും നടത്താൻ കാപ്പൻ അനുകൂലികൾ തീരുമാനിച്ചിരുന്നതുമാണ്. പക്ഷേ കാപ്പനെപ്പോലെ അകത്തു കിടന്ന് ചപ്പാത്തിയും പരിപ്പുകറിയും തിന്നാനുള്ള പേടികൊണ്ട് അവരാ ശ്രമം ഉപേക്ഷിച്ചു. എങ്കിലും ഓൺലൈനായി KUWJ, അതായത് കേരള പത്രപ്രവർത്തക യൂണിയൻ, കാപ്പൻ അനുസ്മരണം നടത്തി. എന്നാൽ ഓൺലൈനായും ഓഫ്ലൈനായും ഞങ്ങൾ പൊക്കും എന്ന ഉറച്ച നിലപാടിലാണ് NIA. സിദ്ദിഖ് കാപ്പന് പിന്തുണയുമായി കേരള പത്രപ്രവർത്തക യൂണിയന്റെ ഡൽഹി ഘടകം സംഘടിപ്പിച്ച ഓൺലൈൻ യോഗത്തെക്കുറിച്ച് ഡൽഹി പോലീസ് സൈബർ ക്രൈം വിഭാഗം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഡൽഹി DCP ജി അമൃതയുടെ നിർദ്ദേശപ്രകാരമാണ് സൈബർ വിഭാഗം അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. സിദ്ദിഖ് കാപ്പന്റെ ജയിൽവാസത്തിന്റെ രണ്ടാം വാർഷിക ദിനമായ ഒക്ടോബർ 5 വൈകിട്ട് 6 ഡൽഹി റെയ്സിന റോഡിലെ പ്രസ് ക്ലബിന് മുന്നിൽ മെഴുകുതിരി പ്രകടനം നടത്തുമെന്ന് KUWJ പ്രഖ്യാപിച്ചെങ്കിലും നടത്താൻ പാടില്ലെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകി. ഇതിനുശേഷം 7:30 റഫീം മാർഗിൽ MPമാരുടെ ഔദ്യോഗിക ഫ്ളാറ്റുകളുള്ള VP ഹൌസ് പരിസരത്ത് ഒത്തുകൂടിയ KUWJ പ്രവർത്തകരെയും ഡൽഹി പോലീസ് പിരിച്ചുവിട്ടു. രാത്രി 8:30 KUWJ ഡൽഹി ഘടകം വൈസ് പ്രസിഡന്റ് M പ്രശാന്ത് VP ഹൌസിൽ, MP ഫ്ളാറ്റിൽ പ്രവർത്തിക്കുന്ന ദേശാഭിമാനിയുടെ ഓഫീസിൽ ഏതാനും ചില പ്രവർത്തകർക്കൊപ്പം ഓൺലൈനിൽ യോഗം ചേർന്നു. KUWJ സംസ്ഥാന പ്രസിഡന്റ് വിനീത തൃശൂരിൽ നിന്നും, സിദ്ദിഖ് കാപ്പന്റെ ഭാര്യ റൈഹാനത്ത് മലപ്പുറത്ത് നിന്നും യോഗത്തിൽ പങ്കെടുത്തു. ടെലിഗ്രാഫ് എഡിറ്റർ രാജഗോപാൽ കൊൽക്കത്തയിൽ നിന്നും, മാതൃഭൂമിയിലെ രാജേഷ് കോയിക്കൻ, PK മണികണ്ഠൻ എന്നിവർ തിരുവനന്തപുരത്തു നിന്നും യോഗത്തിൽ പങ്കെടുത്തു. ഡൽഹി പോലീസ് മെഴുകുതിരി പ്രകടനം തടഞ്ഞ ശേഷം ഓൺലൈൻ യോഗം ചേർന്നതായി ടെലിഗ്രാഫ് പത്രം, ഏഷ്യാനെറ്റ് ഓൺലൈൻ, വീക്ഷണം പത്രം എന്നിവയിൽ വാർത്ത പ്രസിദ്ധീകരിച്ചു. കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ ഇക്കാര്യം ഡൽഹി പോലീസിനെ അറിയിച്ചതിനെ തുടർന്ന് ഡൽഹി DCP അമൃത ഇക്കാര്യം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ സ്പെഷ്യൽ ബ്രാഞ്ച് SI രാജ്കിരൺ ചൗധരിയെ നിയോഗിച്ചു. KUWJ ഡൽഹി ഘടകം ഭാരവാഹികളെ ചോദ്യം ചെയ്ത ശേഷം ഓൺലൈൻ യോഗം ചേർന്നതായി സ്ഥിരീകരിച്ച സ്പെഷ്യൽ ബ്രാഞ്ച് SI ന്യൂഡൽഹി DCPക്ക് റിപ്പോർട്ട് നൽകി. ഓൺലൈൻ യോഗത്തിന്റെ സൈബർ തെളിവുകൾ സഹിതം വിശദ റിപ്പോർട്ട് നൽകാനാണ് DCP സൈബർ ക്രൈം വിഭാഗത്തിന് നിർദ്ദേശം നൽകിയത്. സൈബർ ക്രൈം വിഭാഗത്തിന്റെ റിപ്പോർട്ട് ലഭിച്ചാൽ ഉടൻ തന്നെ KUWJ ഡൽഹി ഘടകം ഭാരവാഹികൾക്കെതിരെ കേസെടുക്കുമെന്ന് ഡൽഹി പോലീസ് വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. രാജ്യത്തെ ഭരണകൂടം നിരോധിച്ച ഒരു ഭീകര സംഘടനയുടെ നേതാവിന് വേണ്ടിയാണ് ഇവരൊക്കെ ഇങ്ങനെ വാദിക്കുന്നത് എന്നോർക്കണം. ഭരണകൂടത്തെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് ഇവർ കാപ്പന് വേണ്ടി വാദിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ വ്യക്തമായ ലക്ഷ്യമുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ ഇവരുടെയൊക്കെ മുഖം മൂടി അഴിഞ്ഞു വീഴുക തന്നെ ചെയ്യും.